സന്ദീപ് വാര്യർ, ഞാൻ മറ്റൊന്നുമല്ല, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലായി താങ്കൾ CPM ചർച്ച നടത്തുന്നു, അങ്ങോട്ടേക്ക് പോകാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അപ്പോൾ താങ്കളുടെ പ്രതികരണം ഞങ്ങൾ കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വളരെ ശക്തമായ ഒരു എതിർപ്പ് താങ്കളുടെ ഭാഗത്ത് നിന്ന് അക്കാര്യത്തിൽ കാണാത്തതിലൊരു സംശയം സ്വാഭാവികമായും ഉണ്ടായിരുന്നു. അത്തരം ചർച്ചകൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നു? കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിച്ച് നടന്നോളാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, അതിലപ്പുറം എന്താ വേണ്ടത്? അതായത് അത്തരത്തിലെ യാതൊരു നീക്കവും നടക്കുന്നില്ല? ഒന്നുമില്ല, ഞാൻ ഇപ്പോഴും BJP-ക്കാരനാണ്. താങ്കൾ BJP-ക്കാരനാണ്, സ്വാഭാവികമായും താങ്കൾക്ക് ഇത്രയും അതൃപ്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം ചർച്ചകളിലേക്കൊന്നും പാർട്ടി കടക്കുന്നില്ലെങ്കിൽ മറിച്ച് ചിന്തിച്ചു കൂടാനുള്ള ഒരു സാധ്യത പോലും ഇല്ലെന്നാണോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ BJP-ക്കാരനാണെങ്കിൽ ഞാൻ എന്തിനാണ് ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനെ കുറിച്ച് പ്രതീക്ഷിക്കേണ്ട ആവശ്യമുണ്ട്? യെസ്, എന്തായാലും ഈ പോസ്റ്റ് ഒക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാം. ശരി, വളരെയധികം നന്ദി. ശരി, സന്ദീപ് വാര്യർ, താങ്കളുടെ പ്രതികരണത്തിന്. എന്തായാലും CPM-ലേക്ക് പോകാനുള്ള ചർച്ചകൾ നടക്കുന്നില്ല. താനൊരു സാധാരണ മനുഷ്യനാണ്, പല വൈകാരികമായ പ്രശ്നങ്ങൾ കൂടി തനിക്കുണ്ട്. അതിനെ കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ്, അത് ഒരു സംഭവമല്ല, ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ്, തുടർച്ചയായി ഉണ്ടായ പല സംഭവങ്ങളാണ് തൻ്റെ ഈ നിലപാടിന് പിന്നിലെന്ന് കൂടി പറയുന്നുണ്ട്. അസ്ലം തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. അസ്ലം, സന്ദീപ് വാര്യരുമായി സംസാരിക്കുകയായിരുന്നു. അസ്ലം കൂടെ കേട്ടിരുന്നല്ലോ, എന്ത് മനസ്സിലാക്കാം? തീർച്ചയായും സന്ദീപ് വാര്യരുടെ അതൃപ്തി പ്രകടമാണ്. ഫേസ്ബുക്കിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ അതിനപ്പുറത്തേക്ക് കൂടി മീഡിയയുമായിട്ടുള്ള സംഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അതൃപ്തിയിൽ തന്നെയാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, താൻ പ്രചാരണത്തിൽ ഉണ്ടാവില്ല എന്ന് കൃത്യമായി തന്നെ അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. അതേസമയം CPM-മായിട്ടുള്ള ചർച്ചകൾ അദ്ദേഹം നിഷേധിക്കുന്നു, അത്തരം ചർച്ചകളിലേക്കില്ല, താൻ BJP പ്രവർത്തകരായി തന്നെ തുടരുമെന്ന് കൂടി അദ്ദേഹം പറയുന്നു. അതേസമയം BJP ഏറ്റവും കൂടുതൽ ഈ നമുക്ക് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അല്പിക്കുന്ന, കഴിഞ്ഞ തവണ BJP 3000 വോട്ടിന് താഴെ മാത്രം ഘട്ടത്തിൽ ചെറിയ മാർജിൻ മാത്രം BJP നഷ്ടപ്പെട്ട പാലക്കാട്ട് പ്രചാരണത്തിൽ ഇറങ്ങാതിരിക്കുന്നതുകൂടി അതൊരു ചെറിയൊരു അതിർത്തിയല്ല, അപ്പുറം സംസ്ഥാന നേതൃത്വമായും പ്രത്യേകിച്ച് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ സി കൃഷ്ണകുമാർ എന്ന് പറയുന്ന പാലക്കാട്ടെ സ്ഥാനാർത്ഥിയുമായി കടുത്ത അഭിപ്രായ വ്യത്യാസം ഉള്ളതിന്റെ അടിസ്ഥാനത്തിലാകണം ഇത്തരമൊരു നിലപാടെടുത്തത്, നിലപാട് പരസ്യപ്പെടുത്തിയെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വലിയ അതൃപ്തി നിൽക്കുന്നു. ഇത് പാലക്കാട്ടെ സംബന്ധിച്ചോളം BJP ക്യാമ്പിനെ വലിയ ആശങ്കയിലാക്കുന്ന ഒരു തീരുമാനമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വേദിയിലെ സീറ്റ് കിട്ടാത്തത് ഉൾപ്പെടെ അതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അത് സീറ്റ് പ്രകാരം പ്രോട്ടോകോൾ പ്രകാരം വേദിയിൽ ഇരിക്കേണ്ട ആളാണെന്ന് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടയ്ക്ക് ഒരു പറയുന്നുണ്ട്. അതായത് അത് ഒഴിവാക്കിയുള്ള അതിർത്തി അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ചെയിൻ ഓഫ് ഇവൻസിൽ ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം സി കൃഷ്ണകുമാർ ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്, അതൊന്നും വ്യക്തത സ്ഥിരീകരിക്കാൻ കഴിയാതെ നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും കുറച്ചു നാളായിട്ട് സി കൃഷ്ണകുമാർ, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമെങ്കിലും പല കാര്യങ്ങളിലും സി കൃഷ്ണകുമാറും ഇദ്ദേഹവും തമ്മിൽ, സന്ദീപ് വാര്യരും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കുറച്ച് രൂക്ഷമായി മാറുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ ഒരു കൺവെൻഷൻ വേദിയിൽ സന്ദീപിന്റെ സാന്നിധ്യം BJP സംസ്ഥാന പ്രസിഡന്റ് നിർബന്ധമായി തന്നെ ആഗ്രഹിച്ചത്, വരാൻ പറഞ്ഞത്. അദ്ദേഹം വന്നു, അതേസമയം അവിടെ ഉണ്ടായ വേദിയിൽ കൂടി സീറ്റ് കിട്ടാത്തോടുകൂടി നേരത്തെ ഉണ്ടായ പ്രശ്നങ്ങളും കൂടി ഒരുമിച്ചായതോടുകൂടി അദ്ദേഹം എന്തായാലും വിടുകയായിരുന്നു. CPM നേതാക്കളുമായി ചർച്ച നടത്തിയിട്ട് അതേസമയം CPM ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാത്തതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു തീരുമാനം പോസിറ്റീവായി ഇതൊരിക്കലും വന്നിട്ടില്ല, അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് അതിലേക്ക് പോയിട്ടില്ല, എന്നാൽ തന്റെ അതൃപ്തി കൃത്യമായി തന്നെ തുറന്നു പറഞ്ഞുകൊണ്ട് BJP-ക്കെതിരെ, പ്രത്യേകിച്ച് BJP പാലക്കാട് സ്ഥാനത്തെ സി കൃഷ്ണകുമാറിനെതിരെ തുറന്ന നിലപാടെടുത്തിരിക്കുകയാണ് സന്ദീപ് വാര്യർ. തീർച്ചയായും അസ്ലം, എന്തായാലും പാലക്കാട് CPM-ലെ ഭിന്നത, ക്ഷമിക്കണം, BJP-യിലെ ഭിന്നത മറനീക്കി പുറത്തു വരുന്നത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ സി കൃഷ്ണകുമാറിന് പ്രചാരണത്തിനായി ഇറങ്ങില്ല എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുകയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. ഒരു സംഭവമല്ല, ധാരാളം സംഭവങ്ങൾ തനിക്ക് ആത്മാഭിമാനത്തിന് ക്ഷതമുണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഇനി പ്രചാരണത്തിനില്ല, തന്റെ അമ്മ മരിച്ചപ്പോഴടക്കം വീട്ടിലേക്ക് വരാൻ പോലും സി കൃഷ്ണകുമാർ തയ്യാറായിട്ടില്ല എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ കൂടിയാണ്. ഇക്കാര്യങ്ങൾ കൂടി മീഡിയ വണ്ണിനോട് പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് അസ്ലമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.